എല്ലാ അട്ടിമറി നീക്കങ്ങളും അതിജീവിച്ച് നവകേരള സദസ് ഇന്ന് വൈകിട്ട് വട്ടിയൂർക്കാവിൽ സമാപിക്കും. കാനം രാജേന്ദ്രൻ്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിയ എറണാകുളത്തെ 4 മണ്ഡലത്തിലെ പര്യടനം 1, 2 തീയതികളിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 11 കാസർഗോഡ് തുടക്കമിട്ട സദസ്സ് 36 ദിവസം അക്ഷരാർത്ഥത്തിൽ സർവ മേഖലകളെയും സ്പർശിച്ചു. മലയാളികളുടെ ഹൃദയവും മനസ്സും ആ മുന്നേറ്റത്തെ അനുധാവനം ചെയ്തു. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന നിശ്ചയമുള്ള സർക്കാർ ജനങ്ങളെ കേൾക്കാനും വീഴ്ചകൾ തിരുത്താനും തയ്യാറായതാണ് സദസ്സിൻ്റെ പ്രത്യേകത. പല പരാതികളിലും ഉടൻ പരിഹാരമുണ്ടായി. ഓർക്കണം, വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന സഹായങ്ങൾ പോലും ഏറ്റെടുത്തു. UDF ഭരണം മുച്ചുകൂടും തകർത്തവയുടെ വീണ്ടെടുപ്പായിരുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ LDF സർക്കാരിൻ്റെ ആദ്യ കടമ. നിരുത്തരവാദ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രതിപക്ഷം ആ ശ്രമങ്ങളെ നിരന്തരം തുരങ്കം വെച്ചു. പദ്ധതികൾ ഏറ്റെടുക്കാൻ കാശാണ് പ്രധാനം. അത് കണ്ടെത്താൻ സ്വീകരിച്ച വഴികളിലും ഉടക്കുണ്ടാക്കി. മോദി സർക്കാർ സംസ്ഥാനത്തിന് അർഹമായ സഹായം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല, വൈരിയ നിര്യാതന ബുദ്ധിയോടെ പെരുമാറുകയാണ്. ഈ രണ്ട് സമീപനങ്ങളെയും തുറന്നു കാട്ടാനും സദസ്സിന് കഴിഞ്ഞു. നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗങ്ങളിൽ മണ്ഡലങ്ങളുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ആകെ പുരോഗതികൾ ചർച്ചയായി. പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും പ്രതീക്ഷകൾ പങ്കുവെക്കുകയും ഉണ്ടായി. 100 പരാതികളും നിർദ്ദേശങ്ങളുമാണ് സമർപ്പിക്കപ്പെട്ടത്. സാധാരണ ജനങ്ങൾ ആവലാതികൾ ബോധിപ്പിക്കാനുള്ള മികച്ച അവസരമായി അതിനെ ഉപയോഗപ്പെടുത്തി. അങ്ങനെ ഓരോ മണ്ഡലം പിന്നിടുമ്പോഴും ജനസമുദ്രമായി മാറിക്കൊണ്ടിരുന്നു. അത് UDF BJP കൂട്ടുകെട്ടിനെ പരിഭ്രാന്തമാക്കി. പ്രാകൃത മുറകളിലൂടെ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കി സദസ്സ് കലക്കാനായിരുന്നു അവരുടെ ശ്രമം. കൃത്രിമ തിരിച്ചറിയൽ കാർഡിലൂടെ സ്ഥാനം പിടിച്ച യൂത്ത് കോൺഗ്രസ് അവരുടെ നേതാക്കളുടെ വ്യാജ സമരമുറകൾ തീർത്തും പരിഹാസ്യമായി. മഷിക്കുപ്പികളും ഗോലികളും മറ്റുമാണ് ഉപയോഗിച്ചത് സമരത്തിന്. അശരണരെ കൈപിടിച്ചുയർത്തിയ LDF സർക്കാർ നേതൃത്വം നൽകിയ നവകേരള സദസ്സ് ജനഹൃദയങ്ങൾ കീഴടക്കുന്നതിൻ്റെ തെളിവാണ് പ്രതിപക്ഷത്തിൻ്റെ അസഹിഷ്ണുതകൾ. അതെല്ലാം അവഗണിച്ച് പുതുകേരള ലക്ഷ്യത്തിലേക്ക് ജനലക്ഷ്യങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.